സമയം എത്രയായിന്ന വിചാരം. സ്കൂളിൽ നിന്ന് പോണ്ടേ? പോയിക്കോണം, ഉച്ച വരെയല്ലേ ക്ലാസ് ഉള്ളൂ. കുറെ ആയില്ലേ കുട്ടികളെയും ടീച്ചറും ഒക്കെ കണ്ടിട്ട്? മൊബൈലും കുത്തിപ്പിടിച്ചോണ്ടുള്ള ഈ പഠിപ്പ് തുടങ്ങിയിട്ട് ഒന്നര വർഷമായില്ലേ. ഇടക്കൊക്കെ സ്കൂളിൽ പോയി വാ, ടീച്ചറെയും കുട്ടികളൊക്കെ കണ്ടുവാ. ഇവിടെ നിന്റെ പിന്നാലെ വരാൻ ആരാ? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ആ കാട്ടു വഴിയിൽ കൂടി സഞ്ചരിക്കരുതെന്ന്. ഇവിടുന്ന് നേരെ റോഡിൽ കൂടി 10 മിനിറ്റ് പോയാൽ സ്കൂളിലെത്തില്ലേ? എപ്പോഴും എളുപ്പ വഴി തേടാതെ നല്ല വഴിയെ പോവാൻ പഠിക്കണം. യൂണിഫോം ഇസ്തിരിട്ടോ? നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നിനക്ക് മൊബൈൽ ഒന്ന് മാറ്റി വെച്ചൂടെ? ഭക്ഷണം കഴിക്കുമെങ്കിൽ ആ പണ്ടാരം ഒന്ന് മാറ്റി വെച്ചൂടെ. Thank you.
എന്ത് പറ്റി മോളെ? ചായ എടുക്കാം ടീച്ചർ. വേണ്ട, ഇരിക്കും. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നന്ദിതയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അവള് പലപ്പോഴും കരയുന്നുണ്ട് ക്ലാസ്സിലിരുന്ന്. ഒന്നിലും ഒരു ശ്രദ്ധയില്ല. അവൾക്ക് ഇപ്പോൾ സ്കൂളിൽ വരാൻ ഭയങ്കര മടിയാ. അവളെ ഒരു കൗൺസിലിംഗിന് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുക. ഒരുപക്ഷെ ഇത്രയും നാളും വീട്ടിലിരുന്നതിന്റെ ബുദ്ധിമുട്ടായിരിക്കും അവൾക്ക്. ഏതായാലും നിങ്ങളവളെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നത് നന്നായിരിക്കും. എന്നാ ശരി, ഇറങ്ങട്ടെ. എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ്. ആരോടും മിണ്ടാട്ടമില്ല. അത് സാരമില്ല, നിങ്ങളത് മനസ്സിലാക്കിയാൽ. സ്കൂൾ വിട്ട് വരുന്ന വഴി അവളുടെ പിറകെ ഒരാൾ വന്നു എന്ന് പറഞ്ഞത് ഒരു നുണക്കഥയാണ്. ഈ കൊറോണക്കാലത്ത് ഒരുപാട് കുട്ടികൾ ചാറ്റിങ്ങിനും ഗെയിമിനും ഇടപെട്ടു. അവരെപ്പോലെ നന്ദിനിയും മൊബൈൽ ഫോണിന് അടിമപ്പെട്ടു. സ്കൂളിൽ പോകാതിരിക്കാൻ അവൾ കണ്ടെത്തിയ ഒരു മാർഗം അവിടെ പിറകെ ആരും വരുന്നു എന്നുള്ളത്. നമ്മൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. കുട്ടിക്ക് കുറച്ചുകൂടി കെയർ കൊടുക്കുക. അവളുമായി കുറച്ച് സമയം ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാവും. നന്ദിതയ്ക്ക് ഒഴിവ് സമയങ്ങളിൽ ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണ്? നന്ദിതയ്ക്ക് മൊബൈൽ ഫോൺ എടുക്കണമെന്ന് തോന്നുമ്പോൾ കൂടുതൽ ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുക. നന്ദിതയ്ക്ക് മാത്രമല്ല, ഇതുപോലെ അഡിക്ഷനുള്ള ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മൊബൈൽ എടുക്കാൻ തോന്നുമ്പോൾ നന്ദിത നൃത്തം ചെയ്തു നോക്കും.